കടുവയും ആനയും വിഹരിക്കുന്ന പ്രദേശമായ മുത്തങ്ങ രാംപള്ളിയിലെ വീടുകളിലേക്ക് എത്താൻ സൗകര്യപ്രദമായ പാത വേണമെന്ന് താമസക്കാർ. തകരപ്പാടിയിൽ നിന്ന് രാംപള്ളിയിലേക്ക് എത്തുന്ന പാതയിൽ പുഴയ്ക്കുകുറുകെയുള്ള കോൺക്രീറ്റ് പാലം പുനർനിർമ്മിക്കണമെന്നാണ് ആവശ്യം. കടുവയടക്കമുള്ള വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ആലത്തൂർ വഴി മുത്തങ്ങയിലേക്ക് എത്തുന്ന വഴി സുരക്ഷിതമല്ലാതായതോടെയാണ് പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ഉയരുന്നത്. മുത്തങ്ങ തകരപ്പാടി രാംപള്ളി വനഗ്രാമത്തിലേക്ക് ജനങ്ങൾക്ക് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിലാണ് ദേശീയപാത കടന്നുപോകുന്നത്. പക്ഷേ ഇവിടേക്ക് വാഹനത്തിലെത്തണമെങ്കിൽ ആലത്തൂർ വഴി 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങണം. അതും ആനയും കടുവയും കരടിയും പുലിയുമെല്ലാം സദാസമയവും വിഹരിക്കുന്ന കാടിന് നടുവിലൂടെ. എന്നാൽ രാംപള്ളി ഗ്രാമത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദേശീയപാതയിലേക്ക് എത്തുന്ന ഭാഗത്തെ പുഴയ്ക്ക് കുറുകെ ഒരു കോൺക്രീറ്റ് പാലമുണ്ട്. പക്ഷേ ഇതിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്നില്ല. ഇതുകാരണം ചുറ്റിക്കറങ്ങി വനപാതയിലൂടെ വേണം ഇവർക്ക് പുറം ലോകത്തെത്താൻ. വനംവകുപ്പാണ് ഇതിന് ആദ്യം സമ്മതിക്കാത്തത്. പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ഞങ്ങൾക്ക് 2 കിലോമീറ്റർ ചുറ്റളവ് വേണം രോഗക്കാരനെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇതൊരു ഓട്ട കടക്കാനുള്ള വീതി ഉണ്ടാക്കി തരുന്നു. രാത്രികാലങ്ങളിൽ ഗ്രാമത്തിലെ ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ പുറത്തെത്തിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ് ഇവർ നേരിടുന്നത്. അസുഖബാധിതരെ ചുറ്റിക്കറങ്ങി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണപ്പെട്ട സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഗ്രാമവാസികൾ പറയുന്നു. ഇതിനു പരിഹാരമെന്നോണം ഗ്രാമത്തിനെയും ദേശീയപാതയെയും വേർതിരിച്ചൊഴുകുന്ന പുഴയ്ക്ക് കുറുകെയുള്ള പാലം വീതി കൂട്ടി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് രാംപള്ളിക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലുള്ള നടപ്പാലം കാലപ്പഴക്കത്താൽ അപകട ഭീഷണിയിലുമാണ്, കൈവരികളടക്കം തകർന്ന നിലയിലുമാണ്. ന്യൂസ് ബ്യൂറോ ബത്തേരി.